ഹേ ഗായ്സ് അപ്പോൾ ക്രോം ബുക്കുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ അതേസമയം ഒരു ക്രോം ബുക്കുകൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ അധികം ഡൗട്ടുകൾ നമുക്ക് വരാം ഒന്നാമത്തെ കാര്യം അത് എടുത്തിട്ട് നമുക്കൊരു ഉപകാരം ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തത് പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് എന്തൊക്കെയാണ് എന്തിനാണ് ആക്ച്വലി ഗൂഗിൾ ക്രോം ബുക്കുകളിറക്കിയിട്ടുള്ളത് അങ്ങനെ കുറേ അധികം ഡൗട്ടുകൾ നമുക്ക് വരാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പറയാൻ പോകുന്നത് ഒപ്പം ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കുറച്ച് നല്ല ക്രോം ബുക്കുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഓക്കെ സോ തൊട്ടങ്ങ അപ്പോൾ എന്താണ് ക്രോം ബുക്കുകൾ ആ ഒരു പേട് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി പറയാം ഇതൊരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്പുകളാണ് എന്ത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പുകളാണ് ക്രോം ക്രോമോയിസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന ലാപ്ടോപ്പുകളെയാണ് നമ്മൾ പൊതുവേ ക്രോം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ക്രോം ക്രോമോയിസിൻ്റെ പ്രത്യേകത നമുക്കറിയാം വിൻഡോസ് മാക് മാക്കോയിസ് ലിനക്സ് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ലിനക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടല്ലോ അതിൽ നിന്നും ക്രോം ക്രോമോയിസിൻ്റെ പ്രത്യേകത എന്താണ് ക്രോമോയ്സ് ആക്ച്വലി അതിൻ്റെ ഒരു യൂസ് ശരിക്കും വരുന്നത് വെബ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് അപ്പം എന്താണ് അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു ലാപ്ടോപ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മളിന്നൊരു വെബ് ബ്രൗസറിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണണം അല്ല നിങ്ങൾക്കൊരു വീഡിയോ കാണണം ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ പറ്റും എം എസ് ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എം എസ് ഓഫീസിന് ഇനിയിപ്പോൾ സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഈ ബേർഡ് എക്സല് പവർ പോയിൻ്റ് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ഫോട്ടോ എഡിറ്റ് ചെയ്യണോ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും അല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യണോ അതും ഇവൻ ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും സോ ഇന്ന് ഒരു ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെബ് ബ്രൗസറിൻ്റെ ഉള്ളിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ച് നിർമ്മിച്ച ആണ് ക്രോം നൗ അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതിപ്പം എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയല്ലേ പിന്നെ എന്തിനാണ് ക്രോം ക്രോമോയിസ് ഉണ്ടാക്കുന്നത് അവിടെയാണ് ക്രോം ബുക്കുകളുടെ പ്രത്യേകതകൾ ഇരിക്കുന്നത് സി ക്രോം ക്രോമോയിസ് റൺ ചെയ്യാൻ നമുക്ക് അത്ര വലിയ പവർ ആവശ്യമില്ല പവർ ആവശ്യമില്ലെന്ന് വെച്ചാൽ പവർ അത്രയും പവർ ആവശ്യമുള്ള സി പി യു ജി പി യു ഒന്നും നമുക്ക് ആവശ്യമില്ല വളരെ ലോ പവേഡായിട്ടുള്ള സി പി ആണ് ക്രോം ബുക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ആപ്ലിക്കേഷൻ എന്താണ് ഒരു ക്രോം ബ്രൗസറാണ് ഓക്കെ ഒരു ക്രോം റണ്ണേ നിങ്ങൾക്ക് അത്രയും വലിയ പവർ ആയിട്ടുള്ള സി പി ഒന്നും വേണ്ട ആവശ്യമില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇൻഡലിൻ്റെയും എ എം ഡിയുടെ ഒക്കെ ലോ പവേർഡ് ആയിട്ടുള്ള സി പി യുസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് ലോ പവേഡായിട്ടുള്ള സി പി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുപയോഗിക്കുന്ന പവർ കൺസെപ്ഷൻ ബാറ്ററി പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നതും കുറവായിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആവറേജ് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ കുറവ് ബാറ്ററിയിൽ കുറവ് പവറിൽ ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പുകളാണ് ക്രോം ബുക്കുകൾ ഓക്കെ ഇതിനർത്ഥം ക്രോം ബ്രൗസർ മാത്രമല്ല അതിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊന്നുമല്ല ഓക്കെ അതിൻ്റെ ഐഡിയ ഇതാണ് ശരിക്കും എന്നാ അതേസമയം മറ്റ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതിലേറ്റവും വലിയ കാര്യം ക്രോമോ വൈസ് ശരിക്കും ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിനക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന പല സോഫ്റ്റ്വെയറുകളും ക്രോമോയ്സിനുള്ളിൽ സപ്പോർട്ടുണ്ട് ഇപ്പോൾ ലിനെക്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലിനക്സിൽ നിന്ന് ഓൾമോസ്റ്റ് പോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ലിനക്സിലുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ക്രോമോയിസിൽ റൺ സപ്പോർട്ടഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെബ് ബ്രൗസർ മാത്രമല്ല ആ ലിനക്സിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ആയി തന്നെ ക്രോമോയിസിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം ഓക്കെ ഇനി അതിലേറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ആൻഡ്രോയിഡ് സപ്പോർട്ട് ഗൂഗിളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്ലേ സ്റ്റോർ ക്രോമോയ്സിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഉള്ളിൽ ആൻഡ്രോയിഡ് ആപ്സ് ഉണ്ട് പക്ഷേ എല്ലാ ആൻഡ്രോയിഡ് ആപ്പും ക്രോമോയിസിൽ സപ്പോർട്ട് ചെയ്യില്ല ആ നെസസറി ആയിട്ടുള്ള കുറേ അധികം ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്ലേ പ്ലാസ്റ്റോറ് നിങ്ങൾക്ക് ക്രോമോയ്സിൻ്റെ ഉള്ളിൽ ആണ് സോ ആൻഡ്രോയിഡ് സപ്പോർട്ടും അവിടെ ഉണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ അതിനും മുകളിൽ വരുന്ന ഒരു ബോണസ് ഞാൻ വേണമെങ്കിലും പറഞ്ഞു തരാം ക്രോമോയ്സ് ലിനെക്സ് ബേസ്ഡായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ വൈൻ സപ്പോർട്ട് അവിടെ ഉണ്ട് വൈൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണ് വിൻഡോസ് അപ്ലിക്കേഷൻസ് ലിനക്സിൽ റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വൈൻ ഓക്കെ ആ വൈൻ നിങ്ങൾക്ക് ക്രോമോയ്ക്സിൽ കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇൻ കേസ് ലിനക്സിൽ അവൈലബിൾ അല്ലാത്ത വിൻഡോസിൽ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വൈൻ ത്രൂ അത് ക്രോമോയ്സിൻ്റെ ഉള്ളിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും സൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ക്രോമോയിസ് പക്ഷേ പക്ഷേ എന്താണ് അത് അത്രയും ഒരു ലാപ്ടോപ്പ് അല്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹെവി ആയിട്ടുള്ള യൂസിനാണ് നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ക്രോമോയ്സ് എടുക്കരുത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സി പി യു എന്ന് പറയുന്നത് അത്രയും പവർ കുറഞ്ഞിട്ടുള്ള സി പി യുസ് ആണ് അപ്പോൾ ആരൊക്കെയാണ് ശരിക്കും ഈ ക്രോം ബുക്കുകൾ എടുക്കേണ്ടത് നിങ്ങൾ ഓഫീസ് യൂസിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ക്രോം ബുക്കുകൾ എടുക്കാം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്രോം ബുക്കുകൾ എടുക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഡേ ടു ഡേ ലൈഫ് നോർമൽ യൂസിന് ജസ്റ്റ് വെബ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി സിനിമകൾ കാണാൻ വേണ്ടി റിസർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്രോം ബുക്കുകൾ എടുക്കാം അതുപോലെ തന്നെ എന്താണ് ഈവൻ ചെറിയ രീതിയിൽ അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കും ക്രോംബോക്സ് എടുക്കാം പക്ഷേ എന്താണ് ഹെവി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും നിങ്ങൾ ക്രോം ബുക്കുകൾ എടുക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ തന്നെ എടുക്കുക അറ്റ്ലീസ്റ്റ് ബഡ്ജറ്റ് അത്രയും കുറവാണെങ്കിൽ മിനിമം ഐത്രയുള്ള ലാപ്ടോപ്പുകളെങ്കിലും എടുക്കുക അല്ലെങ്കിൽ പ്രൈസിൻ ത്രീ ഓക്കെ സോ ക്രോം ബുക്കുകൾ എപ്പോഴും എന്താണ് വളരെ ലോ എന്താണ് അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങൾ നല്ലൊരു ഹെവി യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ പോലും എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഓട്ടോ ക്യാഡ് ചെയ്യേണ്ട ആൾക്കാർ ഗെയിം ഡെവലപ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒന്നും എന്താണ് ക്രോമോയിസ് അല്ല ബേസിക്കലി ഓക്കെ അൺലസ് അതെല്ലാത്തും വളരെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ എന്താ ഈ ക്രോം ബുക്കുകൾക്ക് പൊതുവേ വളരെ വില കുറവാണ് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലൊക്കെ നല്ല ക്രോം ക്രോം ബുക്കുകൾ അവൈലബിൾ ആണ് ഓക്കെ പക്ഷേ അതൊക്കെ ഓടിച്ചെന്ന് എടുത്ത് നിങ്ങൾ റൺ ചെയ്ത് എന്താണ് നല്ല ആയിട്ട് റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ക്രോമോയിസിൻ്റെ ഉള്ള ക്രോം ബുക്കുകൾ എടുത്തിട്ട് കാര്യമുള്ളൂ ഓക്കെ യാ സോ അതിനെ പറ്റി അത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾക്ക് അതിനെ പറ്റി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമ്മൻറ്റിൽ ചോദിക്കാം പിന്നെ എന്താണ് കുറച്ച് നല്ല ലാപ്ട്രോം ബുക്കുകൾ അധികം അവൈ നല്ല അവൈലബിൾ ആയിട്ടുള്ള ക്രോം ബുക്കുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളതിൽ നല്ല അവൈലബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പുകളിൽ ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ അത് വേണമെന്നുള്ളവരാണെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യുക സോ ഇപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലൈക്കും കളിക്കേസ് ഇനി കാണുന്നവരെ ബൈ